ഡ്രൈവിംഗ് സ്കൂൾ തൊഴിൽ മേഖല തുടച്ചു നീക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതിയുടെ വ്യാപക പ്രതിഷേധം. മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ ഒരു ദിവസം പരമാവധി 50 ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മാത്രമായി ചുരുക്കിയതിനെതിരെയാണ് സംഘടന രംഗത്ത് വന്നത്. നെമ്മാറ പോത്തുണ്ടിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനെത്തിയ ഉദ്യോഗസ്ഥരെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ തടഞ്ഞു. അതേസമയം പ്രതിഷേധങ്ങളെ തുടർന്ന് പുതിയ നിർദ്ദേശം ഗതാഗത വകുപ്പ് പിൻവലിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിനെ അനുകൂലിക്കാം. അതല്ലാതെ വാക്കാൽ പറഞ്ഞ ഒരു വാക്കുകൊണ്ട് ഒരു ടെസ്റ്റ് നടത്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറന്മാരെ ചിന്തിച്ചത് നടക്കാത്ത ഒരു കാര്യമാണ്. അത് ഞങ്ങൾ നടത്താൻ വിടില്ല. കാരണം എന്താ പറയുക, ഇന്നിപ്പോ ഈ 50 ആൾക്കാർ രക്ഷപ്പെട്ടു എന്നുള്ളതല്ല നമ്മൾ ചിന്തിക്കുന്നത്. കേരളം ഒട്ടാകെയുള്ള നമ്മളുടെ സഹോദരി സഹോദരന്മാരായിട്ട് ഇനിയും ലൈസൻസ് എടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ അനിയന്മാരും ഏട്ടന്മാരും അച്ഛന്മാരും മാമന്മാരും പെങ്ങളമാരും ആങ്ങളമാരും പറഞ്ഞ പോലെ എല്ലാ ആൾക്കാർക്കും ഈ ഒരു ദുർവിധി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ ഈ തീരുമാനം എടുക്കുന്നത്. ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്ക് പരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള തീരുമാനമെടുത്തത്. എന്നാൽ ടെസ്റ്റിനെത്തിയ മുഴുവൻ പേരെയും അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് പോത്തുണ്ടിയിലെ ടെസ്റ്റ് കേന്ദ്രത്തിൽ ഉദ്യോഗസ്ഥരെ സ്കൂളുകാർ തടഞ്ഞത്. 100-ലധികം പേർക്ക് ടെസ്റ്റിന് ഡേറ്റ് നൽകുകയും അത്രയും പേർ ടെസ്റ്റിനെത്തുകയും ചെയ്ത സാഹചര്യത്തിൽ 50 പേർക്ക് മാത്രം അവസരം നൽകുന്നത് ശരിയായ നടപടിയല്ലെന്നാണ് ഡ്രൈവിംഗ് സ്കൂളുകാർ പറയുന്നത്. TH അല്ലെങ്കിൽ S എന്നുള്ളതാണ്. ഇന്ത്യയിൽ മുഴുവൻ അതാണ്. പിന്നെ ഈ ജനങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട ഈ മന്ത്രിയായിട്ടുള്ള ചില പുതിയ കാർഡൻ നിയമങ്ങൾ നമ്മളുടെ ഇടയിൽ കൊണ്ടുവരുമ്പോൾ ഇതൊന്ന് ഞങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കോപ്പറേറ്റീവുകൾക്ക് വേണ്ടി അടക്കം ഈ മന്ത്രി കഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടിയെന്ന് യാതൊരു ഇതുമില്ല. ഈ 50 ആൾക്കാരായിട്ട് നിജപ്പെടുത്തുന്ന കൊണ്ട് ഞങ്ങൾ കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഡേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ടെസ്റ്റ് നടത്തിയിരിക്കണം. ഇന്ന് 50 അത് ഒരു രേഖയില്ലാതെ, സാധാരണ എന്ത് മാറ്റങ്ങൾ വരികയാണെങ്കിലും സർക്കുലർ ഇറങ്ങും. ആ സർക്കുലർ ഇല്ലാതെ വാക്കാൽ പറഞ്ഞ മന്ത്രി ഇന്നലെ ഇവരെ കോൺഫറൻസ് വിളിച്ചു കൂട്ടിയിട്ട് ഇതിൻ്റെ ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടി. ആ മന്ത്രി തന്നെ പറയണത് ഇത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഈ ടെസ്റ്റ് നടത്തിക്കൂടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുറച്ച് നേരത്തെ സോഷ്യൽ മീഡിയകളിൽ വന്നുകൊണ്ടിരിക്കണോ? അപ്പോൾ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണോ, സ്വയം വിഡ്ഢിയാവാനാണോ ഈ മന്ത്രി ഈ നയങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നതാണ് നമ്മൾക്കറിയാത്തത്. അശാസ്ത്രീയവും അപ്രായോഗികവുമായ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ നിന്നും ഗതാഗത വകുപ്പ് പിന്മാറണമെന്ന ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി ആവശ്യപ്പെട്ടു. ഈ ഒരു പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി അവർക്ക് ടെസ്റ്റ് പാസ്സാവാൻ പറ്റുകയുള്ളൂ. കാരണം പ്രത്യേക രീതിയിലുള്ള ഒരു സിസ്റ്റമാണ്, അത് ഗൾഫിലുള്ള രീതി ഇവിടെ തുടർന്ന് വരികയാണെങ്കിൽ ഇവിടെയുള്ള റോഡും സംവിധാനങ്ങളുമാണ് ആദ്യം മാറ്റേണ്ടത്. പിന്നെ പ്രത്യേകിച്ച് 3 മാസമായി ഇപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായ ഒരാൾക്ക് പോലും ലൈസൻസ് കിട്ടുന്നില്ല. അതുപോലെ RC അതെല്ലാം പെൻഡിങ്ങായി കെട്ടിക്കിടക്കുകയാണ്. ഓരോ ദിവസവും പഠിതാക്കൾ ഞങ്ങളോട് വന്ന് അവരുടെ ലൈസൻസ് എവിടെ, അവർക്ക് ലൈസൻസ് വേണം എന്ന് പറഞ്ഞ് ഞങ്ങളോട് ചോദിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അത് ക്ലിയറാക്കാതെയാണ് ഇപ്പോൾ പെട്ടെന്ന് കോർപ്പറേറ്റുകളെ വളർത്തുവാൻ വേണ്ടി, കോർപ്പറേറ്റുകൾക്ക് ഈ മേഖല കൈമാറുന്ന വേണ്ടി 1.5 ലക്ഷം ആളുകളാണ് സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന 1.5 ലക്ഷം ആളുകളാണ് ഈ മേഖലയിലുള്ളത്. ഈ മേഖലയെ തച്ചുടയ്ക്കാൻ വേണ്ടി കോർപ്പറേറ്റുകൾക്ക് ഇത് വിൽക്കാൻ വേണ്ടിയാണ് ഞങ്ങളെപ്പോലുള്ള പാവങ്ങളുടെ ബലിയാടാക്കുന്നത്. പഠനത്തിൻ്റെയും ജോലിയുടേതുമായ തിരക്കുകൾ ഒഴിവാക്കിയാണ് തങ്ങൾ ടെസ്റ്റിനെത്തിയതെന്നും ടെസ്റ്റ് നടത്താനാവാതെ മടങ്ങേണ്ടി വന്നാൽ വലിയ ബുദ്ധിമുട്ടാണെന്നും ടെസ്റ്റിനെത്തിയവർ പ്രതികരിച്ചു. ഇതുവരെ നമുക്കൊരു വണ്ടി വാങ്ങിക്കാനോ ലൈസൻസ് എടുക്കാനോ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു ചെറിയ TVS വാങ്ങിച്ചു. അപ്പോൾ അത് ഓടിക്കണമെങ്കിൽ റോഡിലോട്ട് ഓടിക്കണമെങ്കിൽ ലൈസൻസ് വേണം. അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ പഴയ 1-2 പ്രാവശ്യം 500 പഴയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രായത്തിൽ ഒന്ന് പഠിക്കാൻ വന്നു 2-1.5 മാസം. നമ്മളെല്ലാ പണിയും കഴിഞ്ഞാൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന ആളാണ്, എല്ലാ പണിയും നിർത്തി വെച്ചിട്ട് പഠിക്കാൻ വന്നു. ഇന്ന് ടെസ്റ്റാണെന്ന് പറഞ്ഞ് വന്നു. വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് ടെസ്റ്റാണ്. ഇന്നിപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ എന്നാ വരിക, നാളെ നമ്മളെ ഈ വണ്ടിക്കൂലി മുടക്കണം. ഞാൻ 70 രൂപ വേണം വണ്ടിക്കൂലി ഇവിടെ വരണമെങ്കിൽ. അതേപോലെ ഈ കുട്ടികളെല്ലാവരും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ എവിടെ ടെസ്റ്റിന് വന്നിട്ടുള്ള എല്ലാവർക്കും ടെസ്റ്റ് ചെയ്യാൻ പറ്റണം. എല്ലാ വെച്ചാൽ ഞങ്ങൾക്ക് ഒരിക്കലും അതിൽ ഞങ്ങൾ ഇതാവില്ല. പിന്നെ ഈ പുതിയ സിസ്റ്റത്തിനോട് ആർക്കും ഒരു രീതിയിലുള്ള ഇതുമില്ല. കാരണം എല്ലാവരുടെയും പൈസ ഭയങ്കരമായിട്ട് പോകുന്നുണ്ട്. 10,000-30,000 രൂപ കൊടുത്തിട്ട് രണ്ടും ടെസ്റ്റ് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഈ സാധാരണ വീട്ടമ്മമാർക്കും എല്ലാവർക്കും നല്ല അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. അതൊരിക്കലും നടത്താൻ പറ്റില്ലെന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്. ഒടുവിൽ മുഴുവൻ പേർക്കും ടെസ്റ്റ് നടത്താൻ അവസരം നൽകി. സമിതി ജില്ലാ ട്രഷറർ ജഗദീപ് ചന്ദ്രൻ,
ജില്ലാ പ്രസിഡന്റ് പ്രിയ സനോജ്, ചിറ്റൂർ മേഖലാ സെക്രട്ടറി എ അനിൽ, പ്രസിഡന്റ് പി എ ദേവദാസ്, ട്രഷറർ എ സബീഖ് എന്നിവരാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. അതേസമയം പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ പുതിയ നിർദ്ദേശം ഗതാഗത വകുപ്പ് പിൻവലിച്ചിട്ടുണ്ട്. ടെസ്റ്റിനെത്തുന്ന മുഴുവൻ പേർക്കും അവസരം നൽകുമെന്നും ഇന്നുമുതൽ മാറ്റങ്ങൾ നടപ്പാക്കാൻ തീരുമാനമെടുത്തിരുന്നില്ലെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ പ്രതികരിച്ചു. ഉദ്യോഗസ്ഥർ പരിശോധിച്ച് രജിസ്ട്രേഷൻ പുതുക്കി നൽകിയതും റോഡ് ടാക്സ് അടച്ചതുമായ എല്ലാ ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങൾക്കും കാലപ്പഴക്കം മാനദണ്ഡമാക്കാതെ ഡ്രൈവിംഗ് പരിശീലനത്തിനും ഡ്രൈവിംഗ് ടെസ്റ്റിൽ പങ്കെടുക്കാനുമുള്ള അനുമതി നിലനിർത്തുക, പഠിതാവിന്റെ ബുദ്ധിക്കും യുക്തിക്കും നിരക്കുന്നതും മുഹൂർത്ത നിർദ്ദേശാനുസൃതമായ ടെസ്റ്റ് പരിഷ്കരണം മാത്രം നടത്തുക, ഗതാഗത വകുപ്പ് സ്വന്തം ചിലവിലും നിയന്ത്രണത്തിലും ടെസ്റ്റ് ഗ്രൗണ്ടുകൾ ഉണ്ടാക്കുക തുടങ്ങിയ 10 ആവശ്യങ്ങളും ഡ്രൈവിംഗ് സ്കൂളുകാർ ഉന്നയിക്കുന്നുണ്ട്. ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി ആലത്തൂരിൽ നടത്തിയ പ്രതിഷേധത്തിന് പ്രസിഡന്റ് ഹരിദാസ്, സെക്രട്ടറി ദിനേശ് രാജ്, ട്രഷറർ അശോക് കുമാർ, എ കെ ഡി എസ് ഡബ്ല്യു സെക്രട്ടറി ദ്വാരക രാജേഷ്, ട്രഷറർ സുഭാഷ്, മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. യു ടി വി ന്യൂസ്, പാലക്കാട്.